കൊടുങ്ങല്ലൂരിൽ വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകമല്ലേശ്വരം പടാകുളം സ്വദേശി അടിമപ്പറമ്പിൽ മുഹമ്മദ് സാലിഖ്, അഴീക്കോട് സ്വദേശി കൊമ്പനേഴുത്ത് വീട്ടിൽ മുഹമ്മദ് മുസ്തഫ, എറിയാട് പേപ്പസാർ സ്വദേശി വയ്യാട്ടുകുണ്ടിൽ മുഹമ്മദ് ഈസ, മേനോൻബസാർ കുഴിക്കണ്ടത്തിൽ നൌഫൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ DVSP സലീഷ് എൻ ശങ്കരനും ഇൻസ്പെക്ടർ ER ബൈജുവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. എടവിലങ്ങ് കുഞ്ഞേനി സ്വദേശികളായ തേവാലിൽ സംഗീർ, തട്ടാരിൽ ബിബിൻ എന്നിവരെയാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ ബിബിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഴീക്കോട് മേനോൻ ബസാറിലായിരുന്നു സംഭവം. സംഗീത് വായ്പയായി നൽകിയ പണം തിരികെ ചോദിച്ചതിനെ തുടർന്നായിരുന്നു ആക്രമണം. പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ഇവരെ ആക്രമിച്ചത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കൃത്യത്തിന് ഉപയോഗിച്ച സ്റ്റീൽ പൈപ്പ് ഉൾപ്പെടെയുള്ളവ പോലീസ് കണ്ടെടുത്തു. SIമാരായ ഹറോൾഡ് ജോർജ്, കശ്യപൻ സെബി, PC സുനിൽ, CR പ്രദീപ്, ASI രാജൻ, CPOമാരായ ഗോപകുമാർ, ധനേഷ്, ബിജു, നിഷാന്ത്, മാനുവൽ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. Holy Grace Academy has truly revolutionized my girls' educational journey. കഴിഞ്ഞ വർഷം ഈ ബണ്ണിയിലത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആള് ഇത്തിരി ഷൈ ആയിരുന്നു മുന്നേ, പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആള് കുറച്ചും കൂടി ടോക്കറ്റീവ് ആയി. ക്ലീനിങ് ഉണ്ടായിരുന്നു, സറൗണ്ടിങ്സ് ക്ലീനിങ് ഉണ്ടായിരുന്നു, ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു. കുട്ടിക്ക് ഇതില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. അത് എന്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഞങ്ങളുടെ 3 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ ഫാമിലിയിൽ 8 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന രീതിയാണ്. അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു.